ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നുള്ളത് ഖോർഫക്കാൻ ബീച്ചിലാണ്. ഇവിടുന്ന് നമ്മൾ ഷാർക്ക് ഐലൻഡിലേക്ക് പോകാനുള്ള ഒരു പ്ലാനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നല്ല നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ വന്ന് പറ്റുന്നൊരു സ്ഥലമാണ് ഷാർക്ക് ഐലൻഡ്, അതായത് അടയാളപ്പാറ എന്ന് പറയും. ഇപ്പം മറ്റേ പല ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഉപ്പും ഉമ്മയൊക്കെ ഉണ്ട്, പിന്നെ അലയനും പെങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫാമിലിയായിട്ട് ഒരു ബോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ ഞങ്ങൾ ഒരുപാട് പേശി ഇവിടെ ഇവിടെ 200 ദിർഹംസ് 150 ദിർഹംസ് എന്നൊക്കെ പറഞ്ഞ അവസാനം 150 ദിർഹംസിന് ഒക്കെ ബോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് അവിടെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെയാണ് പറഞ്ഞത്. നമുക്കിന്ന് പോയിട്ട് അത് വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. ഹൈ സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. നമ്മൾ മാക്സിമം ഒരു 50-60 കിലോമീറ്റർ പെർ അവറിലാണ് പോകുന്നത്. ഇവിടുന്ന് ഓൺലി 10 മിനിറ്റ്സ് ഉള്ളു ബോട്ടിൽ. ബോട്ട് നമ്മുടെ കത്തിത്താനാ, ഒരു കത്തിത്താന വേണ്ടില്ല, നമ്മള് തന്നെ കത്തിത്താന്. അപ്പൊ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ വന്നിട്ടാ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടയാളപ്പാറയിൽ എത്തിയിട്ടുണ്ട്. അടയാളപ്പാറ അഥവാ ഷാർക്ക് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ മൈക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി മറന്നുപോയി, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബോട്ടിലാണ് വന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രമോദ് എന്നാണ്, മലയാളിയാണ് ആള്. ആള് ഏറ്റവും നല്ല റീസണബിൾ പ്രൈസിലാണ് നമ്മളവിടെ എത്തിച്ചത്. ഇവിടെ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ഇദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ. ഇവിടുത്തെ കല്ലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പച്ച കളറ്, ഈ എന്താ പറയുക, പായലൊക്കെ പിടിച്ചിട്ട് നല്ല ഭംഗിയുള്ള കല്ലാണ്. കണ്ട അധികം ആളുകളൊന്നും ഇല്ല, ഒരു പ്രൈവറ്റ് ഐലൻഡ് ആയിട്ട് തോന്നും. നല്ല രസമാണ് ഇവിടെ. ഇവിടെയാണ് ഞാൻ പണ്ട് അടയാളപ്പാറ എന്നൊക്കെ അറിയപ്പെട്ടുണ്ടാവല്ലോ നിങ്ങള്. മറ്റേ പണ്ട് ഈ പത്തേമാരിയിലൊക്കെ ആൾക്കാർ കയറിയിട്ട് ഇവിടെ അടുത്തരെ വന്ന് ഇറങ്ങിയത്. അപ്പോ പണ്ടത്തെ ആളുകളൊക്കെ ദൂരെ കപ്പലിൽ വന്നിട്ട് നീന്തി വന്നിട്ടാണ് ഈ ഇതാണ് വലിയൊരു പാറയാണിത്. ഇത് നല്ലൊരു ലാൻഡ്മാർക്ക് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങിയിരുന്നത്. ഈവനിങ് ടൈമിലാണ് ഇവിടെ എത്തിയത്. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ നല്ല സമയത്ത് കുറച്ച് ഏർലിയർ ആയിട്ട് വരാൻ ശ്രമിക്കണം. 6:30 വരെ ഇവിടെ സമയമുള്ളൂ. നമുക്കത് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും, നമ്മളെ തിരിച്ചുകൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾ കാണണം. അപ്പോൾ നമ്മളെ ആ ബോട്ടുകാരെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയിക്കാണ്. നമ്മളിഞ്ഞ് ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ടുള്ള ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ മലയുടെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി പോകുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇത് നല്ലൊരു അടിപൊളി ഐലൻഡ് ആണ്. ഇവിടെ നല്ല രസമാണ്, നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ഗ്രീനായിട്ടും വെള്ളമായിട്ടും ഒക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല ഒരു റോക്കാണിത്. ഒരു വലിയ റോക്ക് കടലിന്റെ നടുക്ക വന്ന് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആണ്. നമ്മള് പത്തേമാരി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മമ്മൂട്ടി വന്നിറങ്ങുന്ന സ്ഥലമാണ്. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു
ഒരു ഈവനിങ് മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള സെറ്റപ്പിലൊക്കെ വരാം. അവിടെ നമുക്ക് വേണമെങ്കിൽ ടെൻ്റ് ഒക്കെ അടിച്ചിട്ട് കൂടാം, ഗ്രില്ല് ചെയ്യാം, ഒക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നുണ്ട്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ കൊടുത്തോളൂ, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ അറിയിച്ചു കൊടുക്കാം. അപ്പൊ നല്ലൊരു സ്പോട്ടായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. ഇൻഷാല്ലാ ടേക്ക് കെയർ, ഗുഡ് ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.